ഹായ് എവരിവാൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ആയിട്ടുള്ളൊരു പൂവടയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ്. മെഷർമെൻറ്റ് കപ്പിലാണ് ഞാനിത് അളന്നെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ സാധാ ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും അളവെടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പും മൈദ നന്നായിട്ട് മിക്സാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് തന്നെ. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഞാൻ മാവിൻ്റെ എല്ലാ വശത്തും കുറച്ച് നെയ്യാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. ഇനി ഞാനിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതാണ്. പിന്നെ 1 തക്കാളി കട്ട് ചെയ്തത്. പിന്നെ 1 മീഡിയം സൈസ് ക്യാരറ്റും പിന്നെ 1 പൊട്ടാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. അതായത് ക്യാബേജ് അങ്ങനത്തെയൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു ബൗളെടുത്തിട്ട് ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ഒന്ന് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ഫ്രൈ പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ ചൂടാവുന്ന ടൈമിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് കുറച്ച് നേരം ഇളക്കി കൊണ്ടേയിരിക്കണം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഞാൻ നമ്മുടെ മാവ് ഉരുളകളാക്കി എടുക്കുകയാണ്.
ഇപ്പം നമ്മുടെ മാവെല്ലാം ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ഈ ഷേപ്പിലാക്കിയിട്ടൊന്ന് എടുക്കണം. ഈ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ റൗണ്ട് കുറച്ച് ഉള്ളിലോട്ട് കുഴിഞ്ഞാലുണ്ടാവുന്ന ഒരു ഷേപ്പാണ്. ഇനി നമുക്കിതിലോട്ട് ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ആയാലും മതി. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് കൈ വെച്ചിട്ടാണ്. പൂവടയൊക്കെ ക്ലോസ് ചെയ്യണ പോലെയാണ് ചെയ്യുക. കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇനി ഇതുമ്മേ ഡിസൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ കൊടുക്കാം. ഇങ്ങനെ ഞാൻ ഓരോ സ്പൈസി പൂവടയും ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്പൈസി പൂവടയിലെല്ലാം നമ്മൾ ഫില്ലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകിൽ ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീമിങ്ങിലൂടെ, അതായത് ആവിയിൽ വേവിച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പക്ഷേ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറയുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പലഹാരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.